ഈ കാലാവസ്ഥയിൽ ഒരു മിമിക്രി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ അനുകരിക്കുന്ന ശബ്ദത്തിൻ്റെ ഏതെങ്കിലും സൈഡിൽ കൂടി പോയാൽ പോലും കൈയടിക്കണമെന്ന്. ആദ്യമായിട്ട് മറ്റേ ടി എൻ ഗോപകുമാർ കണ്ണാടിയുടെ ആദ്യം എടുത്ത ഒരു സൗണ്ട് അതാണ്, അതുകൊണ്ട് അത് എടുക്കുകയാണ്. ഹലോ, ഏഷ്യാനെറ്റിൻ്റെ കണ്ണാടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണാടിയുടെ ഈ ലക്കം നിങ്ങളെ കൂടിക്കൊണ്ട് പോകുന്നത് എൻ ആർ സി ശ്രീനിവാസ്പുരിയിലേക്കാണ്. ഇവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം ആശംസകൾ അറിയിച്ചുകൊണ്ട് കണ്ണാടിയുടെ ഈ ലക്കം ഇവിടെ അവസാനി വീണു. അടുത്ത ലക്കം ഇതേ ആഴ്ചയിൽ ഇതേ ദിവസം. പിന്നെ അടുത്തത് നിങ്ങളെല്ലാം പണ്ട് തിയേറ്ററിൽ പോകുമ്പോൾ കേൾക്കുന്നതാണ്, ഒരു പണ്ട് വാർത്ത വായിച്ചിട്ടുണ്ട് ഗോപൻ എന്നാണ്, ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. അത് ഈ സിഗരറ്റിൻ്റെ ഇതിനെക്കുറിച്ച് ഉള്ളൊരു വാർണിംഗ് ഇത് പറയുന്നു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് ശ്വാസം വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ചിലർ അതിനെ പുക വലിക്കുവാൻ ഉപയോഗിക്കുന്നു. അടുത്തത് ജോയി മാത്യുവിൻ്റെ സൗണ്ട്, നമ്മുടെ ആമേൻ എന്ന ചിത്രത്തിലെ. ഉമ്മഴങ്കുടി പള്ളിവികാരിയായ ഫാദർ തോമസ് ഒട്ടബ്രാഗൻ അഞ്ഞാന പള്ളി പൊളിച്ചു പണിയണോ, ബാൻസെറ്റ് വിരിച്ചു വിടണോ, ഷോളമനെ ശൂഷമെ കൊണ്ട് കെട്ടിക്കണോ, ഇതെല്ലാം തീരുമാനിക്കേണ്ട ഞാനാണ്, അല്ലാതെ ഫാദർ വിൻസെന്റ് മട്ടോളിയല്ല. അടുത്തത് ലാലു അലക്സിൻ്റെ ഒരു സോളമനും ഇഷ്ടത്തിലാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് സന്തോഷിച്ചതാണോ, എന്നാൽ നിങ്ങൾ പിരിയാന്നറിഞ്ഞപ്പോൾ ഈ പപ്പയ്ക്കും വിഷമമായി, ആ പപ്പയ്ക്കും വിഷമമായി, നിങ്ങൾ കരയുന്ന കാണുമ്പോൾ ഈ മമ്മിയും കരയുകടാ, ആ മമ്മിയും കരയുകടാ. പിന്നെ ഇന്ത്യൻ റുപ്പീസിൽ തിലകൻ്റെ അവിടെ ഒരു പെണ്ണുകാണൽ ചടങ്ങിൽ ചെല്ലുമ്പോഴുള്ള വലഞ്ഞു കയറി വന്ന് എനിക്ക് അറിഞ്ഞ ആഹാരം തരം കാണിച്ച ഇവളുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ. ഈ വീട്ടിനെ ആരാന്ന് ചോദിച്ചില്ലേ, ആരുമല്ല ഒരു വഴി പോകും. പിന്നെ നമ്മുടെ സംഗീത സംവിധായകൻ ശരത്ത്, ശരത്തിൻ്റെ ഒരു കറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നത്. മോനെ ഗോപു, ആ ഗംഗ എടുത്തപ്പോൾ സംഗതി ശരിയായില്ല മോനെ. മോനെ അവിടെ ഷഡ്ജമിട്ടില്ല ഞാൻ മോനെ. ആ ഷഡ്ജമിടാത്തോണ്ടല്ലേ മോനെ മോനെ സംഗതി താഴെ പോയത്. ശരിയാക്കണം കേട്ടോ മോനെ. പിന്നെ ആറാം തമ്പുരാൻ്റെ അത് നരേന്ദ്രപ്രസാദിൻ്റെ, അത് ആദ്യമേ തന്നെ എക്സ്ക്യൂസ് ചോദിക്കുകയാണ് കേട്ടോ, ശരിയാവുമെന്ന് അറിയില്ല. പതിനാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നെറ്റി പിളർന്ന ചോരമേള പുഴക്കരയിലെ കൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. കിട്ടുന്നില്ല
പതിനാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴി മണ്ണ് വാരി കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു. അത് മാറാൻ സൂര്യൻ പടിഞ്ഞാറൊന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലോ. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, ആ കോവിഡൊക്കെ നിലമ്പത്തട്ടെ, എന്നിട്ടാകാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. പിന്നെ ഇനി ഒരു വലിയ റിസ്ക്കാണ് എടുക്കുന്നത്. ആറാം തമ്പുരാൻ്റെ അത് മോലാൽ പറയുന്ന പോലെ സംഗീതം ശരിയായില്ലെങ്കിലും കൈയടിക്കണേ. സംഗീതം അറിയും തോറും അകലുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് പെട്ടെന്നാണ് ഒരു വെളിപാടുണ്ടാകുന്നത്. എന്താ ഗാളിയോർപ്പ് വെച്ചോടി, എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം? ചെന്ന് കയറിയതോ പഴയ ഒരു സിംഹത്തിൻ്റെ മടി. ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വെക്കാൻ പറഞ്ഞു ഊരതണ്ടിയുടെ ഓട്ടക്കീശയിലെന്ത്. പിന്നെ സംഗീതത്തിൻ്റെ ആദ്യാക്ഷരം കുറിച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു കീച്ചങ്കീച്ച് ഉസ്താദ് ഫ്ലാറ്റ്. ഇനി ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ്. ഇപ്പം എല്ലാം ട്രെൻഡ് സ്റ്റാൻഡപ്പ് കോമഡിയാണല്ലോ. അപ്പോൾ അത് ചാക്യാർ കൂത്ത് ചെയ്യണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ കാലാവസ്ഥയിൽ നമുക്കത് പറ്റാത്തതുകൊണ്ട് അത് പഠിച്ച കാര്യങ്ങൾ കുറച്ചങ്ങോട്ട് പറയുകയാണ്. വാസുദേവായ വ്യവായ സർവം വ്യവയായിട്ടുള്ള വാസുദേവൻ ഭഗവാൻ ഈ കൂടെ ഇരിക്കുന്നവരെ എല്ലാം രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചുണ്ട്. ഹായ്, എന്താ ഇത് വന്നാ കണ്ട പെരിച്ചാഴി കണക്കിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയുക. ഇതേ തന്നെ ഈ സംശയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചാക്യാർക്ക് എന്താണ് ഈ വേദിയിൽ കാര്യമെന്നുള്ള സംശയം ഇല്ലാതില്ല എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമേഡിയൻ ചാക്യാരാന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ പറഞ്ഞു വരുന്നത് താങ്കളോട് കേട്ടോളൂ കേട്ടോ. ഈ പണ്ടൊക്കെ നമ്മളെ കാർന്നമാരൊക്കെ ഉണ്ടല്ലോ, ഊണൊക്കെ കഴിഞ്ഞിട്ട് കോലായിൽ ഇരുന്നിട്ട് വെറ്റിൽ എടുത്തിട്ട് ഇങ്ങനെ ചുണ്ണാമ്പ് തൂക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് ഇപ്പം എല്ലാവരും ഈ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൂപ്പോട് തൂപ്പാണ് ഈ ഇത്. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന പിന്നെ ഈ സുന്ദരികളായ യുവതികളുണ്ടല്ലോ ഇവിടെ കൂടിയിരിക്കുന്ന സുന്ദരിയായ ഇവരുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവരെന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ആന കണ്ടാലും ജേന കണ്ടാലും അവിടെ നിന്നിട്ട് സെൽഫി എടുക്കുക എന്നുള്ളതാണ്. ഉടനെ ഞാൻ സെൽഫി എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് സ്വന്തം അപ്പാപ്പ മരിച്ചാൽ പോലും സെൽഫി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടോ മൈ അപ്പാപ്പ പാസ്ഡ് അവേ ഫീലിംഗ് സാഡ്, അതിന് കിട്ടും 10,000 കമൻറ്റും 10,000 ലൈക്കും. അപ്പാപ്പം മരിച്ചതിനാണെ 10,000 ലൈക്ക്, ആ പോയത് നന്നായെന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞ് അങ്ങ് വരികയാണ് ഇവിടെ കൂടി ഇരിക്കുന്ന. എന്നിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാം, ഇതങ്ങ് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ആ ഫോട്ടോ അങ്ങ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴല്ലേ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സുന്ദരന്മാരുണ്ടല്ലോ, ഈ സുന്ദരന്മാർ ഇവരുടനെയാണ് ആ സോ ക്യൂട്ട്, ഏത് ഈ പേത്തലക്കാളി പോലെ മുഖം കണ്ടിട്ടാ സോ ക്യൂട്ട്, എടി മനോഹരി ആയിരിക്കുന്നടി, ആണ്ടി നോക്കടി നിന്റെ പാട്ടുപാവാട, നീ അമ്പലത്തിൽ പോയതാണ്ടി, അല്ലടി പുറയിൽ എന്നാടി ആനയാണോ ജേനയാണോ മാങ്ങയാണോ എന്നും പറഞ്ഞു പിന്നെ കമൻറ്റുകളോട് കമൻ്റ് അങ്ങോട്ട് പോവുകയാണ്, കമൻറ്റുകളോട് കമൻ്റ് അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേനാണ് നമ്മളെ അരെ അല്ല ഇത് ആരായിരിക്കുന്നത്? താങ്കളുടെ താടിയും മുടിയൊക്കെ നിലത്ത് മുട്ടാറായല്ലോ, താങ്കളുടെ നാട്ടിൽ സൗകര്യമൊന്നും ഇല്ലേ? അങ്ങനെ ഒരു സമ്പ്രദായം താങ്കളെ നാട്ടിൽ കണ്ടിട്ടില്ലെന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ നാട് ഏതാണാവോ? സ്വന്തം നാട് പോലും തിരിച്ചറിയാൻ മേലാതെ എൻ്റെ ഇരിക്കുന്ന കണ്ടില്ലേ, മുട്ട പുഴുങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു പോവാണ്. ആയി നല്ല ചിരിയാണല്ലോ ചിരിക്കണേ, ഇച്ചിരി ഉമ്മിഗിരി എടുക്കാം, ഉമ്മിഗിരി അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇച്ചിരി കുരുമുളകും ഇച്ചിരി ഉപ്പുകൂടിയൊക്കെ ഇട്ടങ്ങ് ഒരു വിളക്കങ്ങ് വിളക്കുക. ആ വിളക്കങ്ങ് വിളക്കി കഴിഞ്ഞാൽ നല്ല തെളിയും, മഞ്ഞ പല്ല് കണ്ടിട്ട് മോഹം പോലും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ അത് ഒത്തിരി പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കേട്ടോ നിർത്തുവാണ്. എല്ലാവരും നന്ദി, നമസ്കാരം.